ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചപ്പാത്തിൻ്റെ റെസിപ്പി ആട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നമുക്ക് പൊടി വാട്ടണം, അതുപോലെ തന്നെ കുഴച്ചെടുക്കണം, എന്നിട്ട് പരത്തണം, എന്നിട്ടാണല്ലോ നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കുന്നത്. പക്ഷേ ഒരു ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ലിക്വിഡ് ഡോ മാത്രം മതി. നമ്മൾ ബാറ്റർ വെച്ചിട്ടാണ് ഈ ഒരു ചപ്പാത്തി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ വളരെ സോഫ്റ്റായിട്ടുള്ള ഈ ഒരു സിമ്പിൾ ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ചപ്പാത്തി നമ്മൾ ബാറ്റർ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബാറ്റർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഇതാ 250 ml കപ്പിൽ 1.5 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. മൈദപ്പൊടിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓയിലും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആവശ്യം നോർമൽ വാട്ടറാണ്. അപ്പോൾ 1.5 കപ്പ് പൊടിക്ക് നമുക്ക് 1.5 കപ്പ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എത്രയാണോ പൊടി എടുക്കുന്നത് അതേ അളവിൽ തന്നെയാണ് വെള്ളം എടുക്കേണ്ടത്. എന്നിട്ട് ആദ്യം 1 കപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ബാക്കി 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നല്ല സ്മൂത്തായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കട്ടയൊന്നുമില്ലാതെ നല്ല സ്മൂത്തായിട്ട് വേണം നമ്മൾ ബാറ്റർ റെഡിയാക്കാനായിട്ട്. അപ്പോൾ ദാ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ബാറ്ററിന് വേണ്ടത്. അപ്പോൾ നമ്മൾ പൊടി എത്രയാണോ എടുക്കുന്നത് അതേ അളവിൽ തന്നെ വെള്ളം എടുക്കാൻ നോക്കിയാൽ മതി. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ അതൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ചിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഇത് ചുട്ടെടുക്കാനായിട്ട്. അപ്പോൾ ദാ ഞാൻ 2 തവി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ തവി ആയതുകൊണ്ട് 2 തവി ഒഴിച്ച് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. തവി വെച്ചിട്ട് പരത്തി കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുകയാണ് കേട്ടോ. ഇനി ഇത് മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏകദേശം 3-4 സെക്കൻഡ് ആകുമ്പോൾ തന്നെ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിട്ട് വരും. ആ സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതുപോലെ നമ്മളിതിലേക്ക് ഓയിലൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ട് വിട്ട് വരാൻ തുടങ്ങിയപ്പോൾ ഞാനിത് അതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചട്ടുക ഒരു കൈ വെച്ചിട്ട് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നടുഭാഗം ഒന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 2 വശം ഓരോ തവണ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കഴിയുമ്പോൾ നമുക്കിതുപോലെ ചെറിയ ബബിൾസ് വരാമെന്നത് കാണാൻ പറ്റും. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി കൊടുക്കാം. എന്നിട്ട് ചട്ടുകം വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1 വശത്ത് ഇതുപോലെ ബബിൾസ് വരാൻ തുടങ്ങുമ്പോൾ ഒന്നും കൂടെ മറിച്ചിട്ട് മറു സൈഡ് ഇതുപോലെ തന്നെ ഒന്ന് ചട്ടുകം വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ നമ്മൾ 2 പ്രാവശ്യം മറിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി വെക്കുക. എന്നിട്ട് ഇതുപോലെ ചട്ടുകം വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ബാറ്റർ ഒഴിക്കുന്ന സമയത്ത് എപ്പോഴും പാനിൻ്റെ ഹീറ്റ് നന്നായിട്ട് കുറഞ്ഞിട്ട് ഇരിക്കണം, അല്ലെങ്കിൽ നമുക്കത് ചുറ്റിച്ചെടുക്കാൻ പറ്റില്ല. എല്ലാം കൂടെ ഒരു ഭാഗത്ത് തന്നെ നന്നായിട്ട് കട്ടിയായി പോകും. അപ്പോൾ ആ ഒരു കാര്യം മാത്രം ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ നമ്മുടെ സാധാ ചപ്പാത്തി ചുടുന്നതിനേക്കാളിലും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ചപ്പാത്തി ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ പാനിൻ്റെ ചൂട് കുറച്ച് ഓവറായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കോട്ടൺ നനച്ചിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മതി. അങ്ങനെയാകുമ്പോൾ നമുക്ക് ചൂടൊന്ന് പാകമായി കിട്ടും. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റായിട്ടുള്ള നമ്മുടെ ചപ്പാത്തി കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലിക്വിഡ് വെച്ചിട്ടുള്ള ചപ്പാത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Thank you.